ഹായ് ഗായ്സ്, ഇന്നത്തെ ചിക്കു സ്റ്റൈലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈയിടെയായിട്ട് ഒരു വേളാങ്കണ്ണി യാത്ര പോയായിരുന്നു. അപ്പൊ യാത്രയിലുണ്ടായ വിശേഷങ്ങളും യാത്രാ വിവരണങ്ങളും പിന്നെ എങ്ങനെ വേളാങ്കണ്ണിയിലോട്ട് ഈസി ആയിട്ട് പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ ചെയ്യുന്നതുമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 161-88 എറണാകുളത്തിൽ നിന്നും പാലക്കാട് ജംഗ്ഷൻ വഴി കരൈക്കൽ വരെ പോകുന്ന കരൈക്കൽ എക്സ്പ്രസ് തൃശൂർ സ്റ്റേഷൻ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും ഞങ്ങൾ യാത്ര ആരംഭിക്കാനിട്ടാ. അപ്പൊ രാത്രി 12:30 നമ്മുടെ ട്രെയിൻ. പിന്നെ ഇന്ത്യൻ റെയിൽവേ അല്ലേ, ഒരു നേരം വൈകിയില്ലെങ്കിൽ അതിനൊരു ത്രില്ലില്ലല്ലോ. അങ്ങനെ വണ്ടി വരാനായിട്ട് 12:30 ആയിരുന്നു. അങ്ങനെ 12:30 തൃശ്ശൂർ സ്റ്റേഷനിലെ വണ്ടി എത്തുന്നത്. ട്രെയിൻ പുറപ്പെട്ടിരിക്കുന്നു. സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറിയിട്ട് രാവിലെ വരെ നമ്മൾ ഉറങ്ങി. രാവിലെ ഇപ്പൊ ഒരു 6:30 ടൈമാണ്. നമ്മളിപ്പോ തമിഴ്നാട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ അവിടുത്തെ കുറച്ച് പറമ്പുകളിലെ പാടങ്ങളിലൊക്കെ വ്യൂസും കാര്യങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരം വെളുത്തുള്ള കുറച്ച് കാഴ്ചകൾ നമ്മൾ ക്യാമറയിൽ എടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പം അവിടുത്തെ കുറച്ച് ഞാറ് നടലും അതുപോലെ കൃഷി സംബന്ധമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോ കണ്ടത്. ഗ്രാമീണ കാഴ്ചകൾക്കൊപ്പം തന്നെ പട്ടണത്തിലെ കാഴ്ചകളും കണ്ടുകൊണ്ട് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 10:30 കൂടിയിട്ട് നാഗപട്ടണം ജംഗ്ഷനിൽ എത്തിയിട്ടാ. ഇനി ഇവിടുന്ന് വേഴാങ്കണ്ണിയിലോട്ട് നമുക്ക് 8 കിലോമീറ്റർ യാത്രയുണ്ട്. അപ്പൊ തുടർന്നുള്ള യാത്രാ കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരിക്കുക കേട്ടാ. അപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളും പേരൻസ് ഒക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ട്രെയിനിൽ ഇരിക്കുമ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഒട്ടും തിരക്കൊന്നും അനുഭവപ്പെട്ടില്ലായിരുന്നു. പക്ഷെ നാഗപട്ടണം എത്തിയിട്ട് ട്രെയിനിൽ നിന്ന് എല്ലാവരും പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇത്രയും ആൾക്കാര് ആ വാഹനത്തിനുള്ളില് വേളാങ്കണ്ണിയിലോട്ട് ഉണ്ടെന്ന് മനസ്സിലായത് കേട്ടോ. ഇറങ്ങിയപ്പോ നമ്മള് വേളാങ്കണ്ണി ടീംസിനെ പിക്ക് ചെയ്യാനായിട്ട് ഒത്തിരി ബസ്സുകാര് താഴെ നിപ്പുണ്ടായിരുന്നു കേട്ടാ. അതും ടൂറിസ്റ്റ് ബസ്സാണ്, നല്ല സൗകര്യമൊക്കെ ഉണ്ട്, അത്യാവശ്യം ആളുകളെ കൊള്ളിക്കുന്നുണ്ട് കേട്ടാ ബസ്സില്. അപ്പൊ നമ്മൾ നേരെ ആ ബസ്സിൽ ഇനി വേളാങ്കണ്ണിയിലോട്ട് പുറപ്പെടാൻ പോവാണ് കേട്ടാ. ഇതാണ് ആ കാണുന്ന ബസ്. ആ വെള്ള ഷർട്ട് ഇട്ട പുള്ളിയാണ് ഈ ബസ്സിൽ ആളുകൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒന്നല്ല, നമ്മുടെ കാഴ്ചയിൽ ഒരു 10-15 ബസ്സുകളെങ്കിലും അവിടെ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടാ. Chase the night, wanna dance to the light, close doors from the sky, just two hearts running wild. അങ്ങനെ നമ്മൾ വേളാങ്കണ്ണി പള്ളിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെയാണെങ്കിൽ ഒട്ടുക്കത്തെ ചൂടാണ്, തമിഴ്നാട് മൊത്തം ഇപ്പൊ ഭയങ്കര ചൂടാണ് കേട്ടാ. അതുകൊണ്ട് വേളാങ്കണ്ണി യാത്രയിൽ പോകുന്ന ആളുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കൊടയും ക്യാപ്പുമായിട്ട് നിങ്ങൾ എന്തായാലും യാത്ര ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊള്ളിപ്പെട്ടു കേട്ടോ ഗൈസ്. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young, it has just begun as she puts her hand in mine. Chase the night, wanna dance to the light, cold dust from the sky, just two hearts running wild.
തിരിച്ചോറിൽ നമ്മൾ തുടർന്ന് യാത്ര ആരംഭിക്കാനിട്ടാ. അതും നമ്മൾ വന്ന അതേ ട്രെയിനില് 5:30 മുതൽ നമ്മൾ യാത്ര വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young, it has just begun as she puts her hand in mine. Chase the night, wanna dance to the light. Pulls dust from the sky, just two hearts running wild. Never sleep, never stop. Every shot from the top, we're gonna be two hearts running wild. Do it all again.
അപ്പൊ ഈ സീസണിൽ നിങ്ങൾ വേളാങ്കണ്ണി ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവരെ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ ഫോളോ ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ബൈ ബൈ.